الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. അഞ്ച് നേരത്തെ നിസ്കാരത്തിന് സമയമാകുമ്പോൾ നാം പള്ളികളിൽ നിന്ന് ബാങ്കുവിളി കേൾക്കുന്നു. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ഓരോ സമയത്തും ഒന്നിലധികം ബാങ്കുവിളികൾ നാം കേൾക്കുന്നു. കാരണം പള്ളികൾ ധാരാളമുണ്ട്, എല്ലാ പള്ളികളിലും ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വക്കത്തിലും മൂന്നും നാലും അഞ്ചും സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങി വിളിക്കുന്നത് കൂട്ടമായും ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്നും ഇങ്ങനെ നാം ധാരാളം വാക്കുകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ സന്ദർഭങ്ങളിൽ എല്ലാ വാക്കുകളെയും നാം പരിഗണിക്കേണ്ടതുണ്ട്. എല്ലാ വാക്കിൻ്റെ സമയത്തും നാം മൗനം പാലിക്കേണ്ടതുണ്ടോ? ബാങ്കിന് നാം പറയുന്ന ഇജാബത്ത് എല്ലാ ബാങ്കുകൾക്കും ആവശ്യമുണ്ടോ? തുടങ്ങിയ വിഷയങ്ങൾ ഹ്രസ്വമായ രൂപത്തിൽ നമുക്ക് ഗ്രഹിക്കാം. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് വഴി കളിക്കുമ്പോൾ അതിനോട് ആദരവ് കാണിക്കലും ബഹുമാനിക്കലും ബാങ്കിന് ഇജാബത്ത് പറയലും അവന് സുന്നത്തായതും അനിവാര്യമായതുമായ കാര്യമാണ്. വാങ്ക് വിളിക്കുന്ന ആൾ അവൻ്റെ വാങ്ക് വിളി കഴിഞ്ഞാൽ അവനും അതേപോലെ കേട്ടവരുമൊക്കെ വാങ്കിന് ശേഷം പ്രത്യേക പ്രാർത്ഥന നടത്തലും സുന്നത്താണ്. എന്നാൽ ഒന്നിലധികം വാങ്കുകൾ കേൾക്കുമ്പോൾ എല്ലാ ബാങ്കിനും ഇജാബത്ത് വേണോ? എല്ലാ ബാങ്കിനും ഇതേപോലെ പ്രാർത്ഥന വേണോ? ഇത് സംബന്ധമായി ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇമാം നവവി റഹിമഹുല്ലാ തന്റെ ഷർഹുൽ മുഹദ്ദബിന്റെ 3:66 രേഖപ്പെടുത്തിയ വിഷയം, ഇദാ സമിഅ മുഅദ്ദിനൻ ബഅദ മുഅദ്ദിൻ, ഒരാൾ ഒന്നിന് പിറകെ മറ്റൊന്നായി ബാങ്ക് വിളിക്കുന്ന ആളുടെ ബാങ്ക് വിളികൾ കേട്ടുകൊണ്ടിരുന്നു എന്നാൽ എല്ലാ ബാങ്കിനും ഇജാബത്ത് വേണോ? എല്ലാ ബാങ്കിനെയും അനുഗമിക്കണോ? അതല്ല, അം യുസ്തഹബ്ബു മുതാബഅത്തു കുല്ലി മുഅദ്ദിനിൻ, എല്ലാ ബാങ്കിനും വേണോ? അതല്ല, ഒന്നാമത്തേതിന് മാത്രം മതിയോ? അൽ യഖ്തസുൽ മുതാബഅത്തു ബിൽ അവ്വൽ, ഒന്നാമത്തേതിന് മാത്രം പ്രത്യേകമായതാണോ എന്ന ചോദ്യം ഉന്നയിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ അതിന് മറുപടി പറഞ്ഞു, ഫീഹി ഖിലാഫുൻ ലിസ്സലഫ്, ഈ വിഷയത്തിൽ മുൻകഴിഞ്ഞ പൂർവസൂരികളായ ഫുഖഹായിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹഖാഹു ഖാളി ഇയാൽ ഫീ ശർഹി സ്വഹീഹ് മുസ്ലിം, ബഹുമാനപ്പെട്ട ഇമാം ഖാളി ഇയാൽ തങ്ങൾ സ്വഹീഹ് മുസ്ലിമിൻ എഴുതിയ ഷർഹിൽ ആ അഭിപ്രായ ഭിന്നതകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നബി ഇമാം പറഞ്ഞു, വൽ മുഖ്താറു അൻ യുഖാൽ അൽ മുതാബഅത്തു സുന്നത്തുൻ മുഅക്കദ യുക്രഹു തർക്കുഹ, ബാങ്ക് കേട്ടാൽ ബാങ്കിനെ അനുഗമിക്കൽ അതിന് ഇജാബത്ത് പറയൽ സുന്നത്ത് മുഅക്കദയാണ്, ശക്തിയായ സുന്നത്താണ്. അത് പറയാതിരിക്കൽ, ഇജാബത്ത് നൽകാതിരിക്കൽ, ബാങ്കിനെ അനുഗമിക്കാതിരിക്കൽ കറാഹത്തുമാണ്. എന്താ കാരണം? ലിസ്വരീഹിൽ അഹാദിഹി അസ്വഹീഹത്തി ബിൽ അംരി ബിഹ, അങ്ങനെ ചെയ്യണം എന്ന് കൽപ്പിക്കുന്ന സ്വഹീഹായ ഹദീസുകൾ ധാരാളമായി വ്യക്തമായി സ്ഥിരപ്പെട്ടു വന്നതിനാൽ ഇജാബത്ത് പറയൽ സുന്നത്ത് മുഅക്കദാണ്, ഒഴിവാക്കൽ കറാഹത്തുമാണ്. എന്നാൽ ഈ പറഞ്ഞത് വഹാദ യഖ്തസു ബിൽ അവ്വൽ, ഒന്നാമത്തെ ഒരു സമയത്ത് കുറേ ബാങ്ക് കേൾക്കുമ്പോൾ ഒന്നാമത്തെ ബാങ്കിന് മാത്രം പ്രത്യേകമായതാണ് ഇത് സുന്നത്ത് മുഅക്കദ് എന്ന് പറഞ്ഞതും ഒഴിവാക്കൽ കറാഹത്ത് എന്ന് പറഞ്ഞു. ബാക്കിയുള്ളതിന് സുന്നത്ത് മുഅക്കദയില്ല, സുന്നത്തുണ്ട്, സുന്നത്ത് മുഅക്കദയില്ല, ഒഴിവാക്കൽ കറാഹത്തും ഇല്ല. ഉമാനപ്പെട്ട ഇമാമൻ നബവി തങ്ങൾ പറയാണ്, വമ്മാസുലിൽ ഫളീലത്തി വസ്സവാബി ഫിൽ മുതാബഅത്തി ഫലാ യഖ്തസ്, ബാങ്കിന് കുറേ ബാങ്കുകൾ കേൾക്കുമ്പോൾ എല്ലാത്തിനും ഇജാബത്ത് പറഞ്ഞു എന്നാൽ
ശ്രേഷ്ഠതയും പ്രതിഫലവും എല്ലാത്തിനും ലഭിക്കും. അത് എല്ലാ വാങ്കിനും ഇജാബത്ത് പറഞ്ഞാൽ ലഭിക്കും. ആദ്യത്തേതിന് മാത്രം പ്രത്യേകമല്ല. സുന്നത്ത് മുഅക്കദ എന്നതും അതൊഴിവാക്കിയാൽ കറാഹത്ത് എന്ന് പറഞ്ഞതും ഒന്നാമത്തേതിന് മാത്രവും എല്ലാറ്റിനും ഇജാബത്ത് പറഞ്ഞാൽ ശ്രേഷ്ഠതയും പ്രതിഫലവും മൊത്തത്തിൽ എല്ലാത്തിനും ലഭിക്കുകയും ചെയ്യും. ഷർഹുൽ മുഹദബിന്റെ 3:69 ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈനിൽ പറഞ്ഞതായി കാണാം. ولو ترتب المؤذنون اجاب الكل കുറേ ബാങ്ക് വിളിക്കുന്ന ആളുകളുടെ ബാങ്കുകൾ ഇങ്ങനെ വഴിക്ക് വഴിയായി കേട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അജാബൽ കുല്ല എല്ലാ ബാങ്കിനും ഇജാബത്ത് പറയണം. യുക്രഹു തർക്കു ഇജാബത്തിൽ അവൽ ആദ്യമായി കേട്ടതിന് ഇജാബത്ത് പറയാതിരിക്കൽ കറാഹത്താണ്. അതാണ് മേലെ നബി ഇമാമിന്റെ ഉദ്ധരണി ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇത് വിശദീകരിച്ചുകൊണ്ട് ഫതുഹുൽ മുഈനിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഇആനത്തു ത്വാലിബീനിൽ പറഞ്ഞതായി കാണാം. വ മഫ്ഹൂമുഹു അന്നഹു ലാ യുക്രഹു തർക്കു ഇജാബത്തി ഗൈറിൽ അവൽ. ഈ പറഞ്ഞതിന്റെ താല്പര്യം, അതായത് ഒന്നാമത്തതിന് ഇജാബത്ത് പറയാതിരിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, ഒന്നാമത്തതല്ലാത്ത ബാക്കിയുള്ളതിന്റെ പിന്നീട് കേൾക്കുന്നതിന്റെ ഇജാബത്ത് ഒഴിവാക്കൽ കറാഹത്ത് ഇല്ല എന്നതാണ്. ഈ ആനത്തതിന്റെ 3:376 ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ കുറെ ബാങ്കുകൾ കേൾക്കുമ്പോൾ എല്ലാത്തിനും ഇജാബത്ത് പറയൽ സുന്നത്താണ്. ഒന്നാമത്തതിന് ഇജാബത്ത് പറയൽ ശക്തിയായ സുന്നത്താണ്. ഒന്നാമത്തതിന്റെ ഇജാബത്ത് ഒഴിവാക്കൽ കറാഹത്താണ്. ബാക്കിയുള്ളതിന്റെ ഇജാബത്ത് ഒഴിവാക്കൽ കറാഹത്തില്ല. അതേസമയം എല്ലാ വാങ്കുവിളികളും അവസാനിക്കുന്നതുവരെ തന്റെ സംസാരം ഉപേക്ഷിക്കലും എല്ലാത്തിനെയും അവൻ ആദരിക്കലും മാനിക്കലും ഒന്നിനോടും അതുപകേട് കാണിക്കാതിരിക്കലും അനിവാര്യമാണ്. ഒന്നാമത്തതിന് ഇജാബത്ത് പറഞ്ഞ് പിന്നീട് നമുക്ക് നമ്മുടെ സംസാരം ആരംഭിക്കുക എന്നത്, അതല്ലെങ്കിൽ നമ്മുടെ മറ്റു പ്രവൃത്തികൾ ആരംഭിക്കുക എന്നത് ബാങ്കുകളോട് കാണിക്കുന്ന അനാദരവാണ്. അതുണ്ടാകാൻ പാടില്ല. ബാങ്ക് വിളിക്കുന്ന നേരത്ത് സംസാരിക്കുക എന്നത് അത് വലിയ കുറ്റമാണ്. ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്നവന് മരണ നേരത്ത് കലിമ ചൊല്ലുന്നതിന് തൊട്ട് അവന് പ്രയാസം നേരിടും, അതിൽ അവൻ വിഷമിക്കും എന്ന് ഹദീസിൽ പറഞ്ഞതായി കാണാം. യതലജ്ലജു ലിസാനുഹു ഇൻദൽ മൗത്ത്, മരണ നേരത്ത് അവന്റെ നാവ് കലിമ ഷഹാദത്ത് പറയാൻ അവന് വഴങ്ങിക്കിട്ടുകയില്ല, അവൻ അതിൽ പ്രയാസപ്പെടും എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് വിളിക്കുക എന്ന് പറയുന്നത് അത് ഇസ്ലാമിന്റെ ചിഹ്നമാണ്. അതിനെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ ബാങ്കിന്റെ ഇജാബത്ത് പറയുകയും അതിന്റെ ഇജാബത്ത് എന്നോണം ജമാഅത്തുകളിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല എല്ലാ ആദരവുള്ളതിനെയും ആദരിക്കാനും എല്ലാ കർമ്മങ്ങളും ചെയ്യാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ.